ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിരിക്കണോ? ടീച്ചറും സുഖമായിട്ടിരിക്കണോ? ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് മാത്സ് എടുക്കാനാണ് വന്നിരിക്കുന്നത്. ഇന്ന് മാത്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനാണ് പോണേ. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. നോക്കിയേ, ബിഗ്, സ്മോൾ. ടീച്ചർ ഇതൊക്കെ കണ്ടോ? ബിഗ്, സ്മോൾ. ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലുത്, വലിയ വലിയ കാര്യങ്ങളല്ലേ. ബിഗ് എലഫന്റ് എന്നൊക്കെ നമ്മൾ കേട്ട് കാണും അല്ലേ. ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് എന്നാണ് അർത്ഥം. അതിന്റെ നേർ വിപരീത അർത്ഥമാണ് സ്മോൾ. സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറിയത്. അതാണ് ബിഗ് എന്നും സ്മോളിന്റെയും അർത്ഥം. അടുത്ത് നോക്കിയേ, ടോൾ, ഷോർട്ട്. ടോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കം കൂടിയത്, ഉയരം കൂടിയത്. ഇപ്പൊ നമ്മൾ ആനിമൽസിനെ ഒക്കെ വെച്ച് നോക്കുമ്പോ ഏറ്റവും ഉയരമുള്ള ആനിമൽ എന്ന് നമ്മൾ പഠിക്കാറുള്ളത് ജിറാഫ് അല്ലെ. നല്ല ഉയരമുണ്ട് അല്ലെ, നല്ല പൊക്കമുണ്ട്. അതാണ് ടോൾ എന്ന് ഉദ്ദേശിക്കുന്നത്, നല്ല പൊക്കമുള്ളത്, ഉയരമുള്ളത്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞത്, പൊക്കം കുറഞ്ഞത്. നോക്കിയേ, നെക്സ്റ്റ് ലെസ്, മോർ. ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച്. ഇപ്പോ ടീച്ചറിന്റെ കയ്യിൽ ഒരു 3 flowers ഉണ്ടായിരുന്നു നോക്കിയാ, നിങ്ങളുടെ കയ്യിൽ ഒരു 10 flowers ഉണ്ട് നോക്കിയാ. അപ്പൊ നോക്കിയേ, 3 flowersഉം 10 flowersലും ഏതാണ് വളരെ കുറച്ച്? ടീച്ചറെ കയ്യിലുള്ള 3 flowers അല്ലെ. അപ്പൊ അതെന്ത് പറയും? ലെസ്. വളരെ എണ്ണം കുറവുള്ളതിനെ ലെസ് എന്നും എണ്ണം കൂടുതലുള്ളതിനെ എന്ത് പറയും? മോർ എന്നും പറയും. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങളെ ടെക്സ്റ്റ് പുസ്തകം എടുക്കുക, നിങ്ങളുടെ ലിറ്റിൽ വണ്ടേഴ്സ് LKG ടേം 2 ബുക്ക് എടുക്കുക. പേജ് നമ്പർ 43 എടുക്കുക. പേജ് നമ്പർ 43 നമ്മൾ മാത്സ് ആണ് ടീച്ചർ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കണ്ടോ, കുറെ പിക്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനുണ്ട് അല്ലെ. പിക്ചേഴ്സിൽ എന്തൊക്കെയാ കാണണേ? ഇവിടെ നോക്കിയേ, കണ്ടോ, കുഞ്ഞൊരു പൂച്ചയുടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഒരു കാറ്റിന്റെ പിക്ചർ കാണാനുണ്ട്. തൊട്ടപ്പുറം തന്നെ ഒരു ഡോഗിന്റെ പിക്ചറും കാണാനുണ്ട്. കണ്ടോ, ഇതിന് നോക്കിയേ, പൂച്ച വളരെ ചെറുതാണ് അല്ലെ. ഡോഗിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോ അതുകൊണ്ടാണ് പൂച്ചയുടെ അടിയിൽ, കണ്ടോ, കാറ്റിന്റെ അടിയിൽ സ്മോൾ എന്നും കൊടുത്തിട്ടുണ്ട്. ഡോഗോ ബിഗ് അല്ലെ. ഈ രണ്ട് ആനിമൽസിനെ വെച്ച് നോക്കുമ്പോ സ്മോള് കാറ്റും ബിഗ് ഏതാണ്? ഡോഗാണ് വരുന്നത് അല്ലെ. എന്നിട്ട് ഇവിടെ ടീച്ചർ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി വായിക്കാം. പ്ലീസ് ടേക്ക് ദി ബിഗ് ഫിഗർ ഇൻ ദി ബോക്സ് ഗിവൺ. തൊട്ടിപ്പുറത്ത് കണ്ടുവോ പിക്ചർ തന്നിരിക്കണം. നോക്കിയേ, ഫ്ലാറ്റ്, മുകളിലത്തെ പിക്ചറിൽ കുറച്ച് ഫ്ളാറ്റുകളിലെ വീടുകൾ തന്നെ, ബിൽഡിങ്ങുകളുള്ള വീടുകൾ എന്റെ പിക്ചർ തന്നിട്ടുണ്ട്. താഴെ ഒരു കുഞ്ഞൊരു വീടിന്റെ പിക്ചറും തന്നിട്ടുണ്ട്. ഇതില് എന്ത് വേണം? ഏതാണോ ബിഗ്, വലുത് ഏതാണോ, അതിന്റെ നേരെയുള്ള ബോക്സിൽ മാത്രം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞേ, ഈ ഈ പിക്ചറിലാണോ, ഈ പിക്ചറിലെ വീടാണോ വലുത്? വലിയ ബിൽഡിംഗ് ആയിട്ട് തോന്നുന്നത് ഏതാണ്? ഇതാണോ? അല്ല അല്ലേ. ഇതല്ലേ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവൂലേ. അപ്പൊ എന്ത് വേണം? ബിഗ് ആയിട്ടുള്ള ഈ പിക്ചറിന്റെ നേരെയുള്ള ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. ഇനി അതിന്റെ അടിയിൽ ടീച്ചർ വായിക്കാം, ടോൾ ഓർ ഷോർട്ട്. പൊക്കം കൂടിയതിനെ ടോൾ എന്നും പൊക്കം കുറഞ്ഞതിനെ ഷോർട്ട് എന്നും പറയും. ഈ പിക്ചറിൽ കണ്ടോ ഒരു ഗോപുരത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ട്രീയുടെ പിക്ചറും തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഏറ്റവും പൊക്കം കൂടിയത്? ദേ ഈ ഗോപുരം അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ ടോൾ നേടിയിട്ടുണ്ട്. കാണാലേ നിങ്ങൾക്ക്? ആ ഗോപുരത്തിനെ വെച്ച് നോക്കുമ്പോൾ ട്രീക്ക് അത്രയും പൊക്കമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്? ട്രീയുടെ മുകളിൽ ഷോർട്ട് നേടി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ തന്നിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലീസ് ടിക്ക് ദി ടോൾ ഫിഗർ ഇൻ ദി ബോക്സ് ഗിവൺ. ഇവിടെ രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ആനിമൽസിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയരം കൂടിയ ആനിമൽ ഏതാണോ അതിന് നേരെയുള്ള ബോക്സിൽ മാത്രം ടിക്ക് ചെയ്യാൻ. ഏതാണ്? എലഫന്റ് ആണോ പിഗ് ആണോ, ഏതിനാണ് ഉയരം കൂടുതൽ? എലഫന്റ് അല്ലേ. അപ്പൊ എന്ത് വേണം? അതിന് നേരെയുള്ള ബോക്സിനകത്ത് ടിക്ക് മാർക്ക് ഇടുക. ഇനി അതിന്റെ താഴെ നോക്കിയ ടീച്ചർ ഇപ്പൊ തന്നെ പറഞ്ഞു അല്ലേ, ലെസ് ആൻഡ് മോർ. ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചും, മോർ എന്ന് പറഞ്ഞാൽ കൂടുതലും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എണ്ണം കൂടുതൽ ഉള്ളതിനെ മോർ എന്നും കുറവുള്ളതിനെ ലെസ് എന്നും പറയും. ഇവിടെ കണ്ടു ആദ്യം തന്നെ ബട്ടർഫ്ലൈസിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. 1, 2, 3 ബട്ടർഫ്ലൈസിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നോക്കിയേ ലെസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. ഫ്ലവേഴ്സ് നോക്കിയേ 1, 2, 3, 4, 5 അല്ലെ. അപ്പൊ ബട്ടർഫ്ലൈസിനെയും ഫ്ലവേഴ്സിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോ മോർ ഫ്ലവേഴ്സും ലെസ് ബട്ടർഫ്ലൈസും ആണ് അല്ലെ. ഇവിടെ ബട്ടർഫ്ലൈസ് വളരെ കുറച്ചായതുകൊണ്ട് ലെസ് എന്നും, അതിനേക്കാൾ കൂടുതൽ ഫ്ലവേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് മോർന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. പ്ലീസ് ടിക്ക് ഇൻ ദി ബോക്സ് ഫോർ ദി ലെസ് ക്വാണ്ടിറ്റി. വളരെ ലെസ്, കുറവ് ഏതാണോ പിക്ചറിൽ തന്നിരിക്കുന്നത് അതിന് മാത്രം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. നോക്കി നമുക്ക് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4 ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8
അപ്പൊ ഇതിൽ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഏതാണ് കുറവ്, ലെസ് ആയിട്ടുള്ളത് ഏതാണ്? ദേ ഈ പിക്ചർ ആണ് അല്ലേ. അപ്പൊ എന്ത് വേണം, അതിന് നേരെയുള്ള ബോക്സിനകത്ത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. ടീച്ചർ ഒന്ന് എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ബിഗ്, സ്മോള്, ടോള്, ഷോർട്ട്, ലെസ് മോറ് വെച്ചിട്ട് വരുന്ന എക്സസൈസുകളൊക്കെ കൂടുതലും കൂടുതലും നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെയും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും ഭംഗിയായിട്ട് ഈ എക്സസൈസും ചെയ്യാം. പുതിയ ക്ലാസ്സിൽ ഇനിയും കാണാം. താങ്ക് യു.